ിപ്പറ്റ നാട്ടിലുള്ള മഹാനായോരെ വന്യ അത്തിപ്പറ്റ കുട്ടി ഉസ്താദവരെ മുട്ടിയോരെ എന്നും ും ഞാൻ പ്രഗ്നൻസി ആൻഡ് പാര ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആത്മീയവും ഭൗതികവുമായ രണ്ട് കാര്യങ്ങളും നമ്മൾ ചാനലിൽ പറയുന്നുണ്ട് ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പാടില്ല ഒരു കൃഷിക്ക് വേണ്ടി നമ്മൾ വിത്ത് വിതച്ചാൽ അതിൽ നിന്നും നല്ല വിളവ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ കൃഷിക്ക് വേണ്ട വെള്ളം വളം മറ്റു ജന്തുക്കളിൽ നിന്ന് അതിനുള്ള സംരക്ഷണം തുടങ്ങിയ പരിപാലന കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതില്ലഞ്ഞാൽ നമുക്ക് നമ്മുടെ കൃഷി നഷ്ടത്തിലാകും ഇസ്ലാമിക ആത്മീയ ടിപ്സുകൾ ചെയ്യുമ്പോഴും ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യണം അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറച്ചും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സിച്ചും വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാധന കൂടിയാണ് അതായത് നിങ്ങൾ ഗർഭിണിയാവുക വേണ്ടി എല്ലാ ദിവസവും മറിയം സുറത്ത് ഓതുന്നു പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങളുടെ ഇബാദത്ത് കൂടിയാണ് ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചാൽ അതിന് നാളെ റബ്ബിന്റെ അടുത്ത് പ്രതിഫലവുമുണ്ട് അപ്പോൾ അത് ഒരിക്കലും വെറുതെ ആയി പോകില്ല ഞാൻ ഇതൊക്കെ കുറെയായി ഓതുന്നു ഒരു മാറ്റവും ഇല്ല ഒരു ഫലവും ഇല്ല എന്ന് ചിന്തിക്കുന്നവരോടാണ് ഈ പറഞ്ഞത് ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുകൊണ്ട് ഫലം കിട്ടും എന്നൊരു വിശ്വാസം ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഗർഭിണിയാകും എന്ന് പോസിറ്റീവായി എന്ന് പറഞ്ഞവർ കമൻറ്റുകളിൽ എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ആ ഒരു ഉറപ്പ് അവർ നിങ്ങൾക്ക് നൽകുന്നത് വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് അതിന് ഫലവും എളുപ്പം ലഭിക്കുന്നത് പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിറഞ്ഞ വിശ്വാസവും ഹൃദയ സാന്നിധ്യവും ആത്മാർഥതയും നമുക്കുണ്ടാവണം ഗർഭധാരണത്തിന് വേണ്ടിയുള്ള ആത്മീയ ടിപ്സുകൾ പലതും നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞവരോട് മഹാന്മാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് ഒരു സഹാബി കുട്ടികളില്ലാത്തതിന്റെ വിഷമം പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങള് പറഞ്ഞു കൊടുത്തത് ഇസ്തീഫാറ് ചൊല്ലാനും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇസ്തീഫാർ ചൊല്ലാൻ പറഞ്ഞു കൊടുത്ത മഹാന്മാരുണ്ട് കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞ ആൾക്ക് ഒരു ബൈത്ത് ഒരു പാട്ടുണ്ടാക്കി കൊടുത്ത് അത് ചൊല്ലാനാണ് ബഹുമാനപ്പെട്ട ആഷിഖു റസൂൽ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത് ആ ബൈത്താണ് നമ്മൾ ചൊല്ലുന്ന നെച്ചിക്കാട്ടിൽ ബൈത്ത് അത് എത്രത്തോളം ഇവിടെ ഉള്ളവർക്ക് ഫലം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ ഇങ്ങനെ മഹാന്മാർ അവരെ സമീപിച്ച് വിഷമം പറഞ്ഞവരോട് ചൊല്ലാൻ പറഞ്ഞതും ചെയ്യാൻ പറഞ്ഞതും അതേ വിഷമം അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി ഫലപ്രദമാണ് അതിന് നമ്മുടെ മുന്നിലുള്ള വ്യക്തമായ ഉദാഹരണം ാണ് ഇതീഫാർ ചൊല്ലുന്നത് നെച്ചിക്കാട് പേത്ത് ചൊല്ലുന്നത് ഇതൊക്കെ നമുക്ക് ഏറെ ഫലം കിട്ടി നിങ്ങളിൽ ഭൂരിഭാഗം പേരും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു മഹാനാണ് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട മർഹും അത്തിപ്പറ്റ കുട്ടി മുസ്ലിയാർ ജീവിതകാലത്ത് ഒരുപാട് പേർക്ക് ആശ്വാസം പകരുകയും വിഷമങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്ത മഹാൻ സൂഫിയും വലിയ ആലിമും കൂടിയാണ് കേരളത്തിൽ ഉടനീളം ദിക്രുവാ സമ്മേളനങ്ങൾക്കും ആത്മീയ സദസ്സുകൾക്കും ഷെയ്ഖുന ഉസ്താദ് അവർക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് കുട്ടികളില്ലാതെ വിഷമിച്ച ഒരു കുടുംബത്തിന് അത്തിപ്പറ്റ ഉസ്താദിന്റെ ഉപദേശവും അതനുസരിച്ച് ചെയ്ത ആ വീട്ടുകാർക്ക് മക്കളുണ്ടായ കാര്യവും ഒരു പക്ഷേ നിങ്ങളൊക്കെ ഉസ്താദുമാരുടെ ആരുടെയെങ്കിലും പ്രസംഗത്തിൽ നിന്നും കേട്ടിരിക്കാം കേട്ടവർക്ക് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനും വേണ്ടിയും ആ സംഭവം വീണ്ടും പറയാം അത്തിപ്പറ്റ ഉസ്താദ് ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു ആത്മീയ സദസ്സിന് ഒരു ദിക്രുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി പോയപ്പോൾ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമാണിയായ മനുഷ്യൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്നത് ആ വീട്ടിലെ കുടുംബനാഥൻ അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ മകൾക്ക് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വയസ്സായി വിവാഹം കഴിഞ്ഞിട്ട് കുറേയായി ഇതുവരെ മക്കളുണ്ടായിട്ടില്ല ഒരുപാട് ചികിത്സകൾ ഞങ്ങൾ ചെയ്തു ലക്ഷങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് നേർച്ചകളും വഴിപാടുകളും വേറെയും ചെയ്തു ഇനിയും ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കാനും അവർ തയ്യാറായിരുന്നു പക്ഷേ റിസൾട്ട് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം വിഷമത്തിലാണ് എന്ന് ഷെയ്ഖുന ഉസ്താദിനോട് പറഞ്ഞപ്പോൾ മഹാനവുകൾ അവരോട് പറഞ്ഞു നാല് ഹൃദയങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അവിടെ മക്കളുണ്ടാകും ഉസ്താദ് ഇത് പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല അപ്പോൾ ഉസ്താദ് ഒന്നുകൂടെ വിശദീകരിച്ചു നാല് ഹൃദയങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അവിടെ മക്കളുണ്ടാകും ഒന്നാമത്തെ ഹൃദയം എന്ന് പറയുന്നത് മുത്തനബിസാഹു അലൈവിസ്വല്ലം തങ്ങളുടെ ഹൃദയമാണ് അത് ഫാത്തിമ ബി വിറിയല്ലാഹു അൻഹായാണ് രണ്ടാമത്തെ ഹൃദയം വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയമാണ് അത് സൂറത്ത് യാസീനാണ് മുത്തറസുൽ സല്ലു അലൈവല് തങ്ങൾ പറയുന്നു എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയം സൂറത്ത് യാസീനാകുന്നു സൂറത്ത് യാസീൻ ആവശ്യങ്ങളുടെ താക്കോലാണ് നിരവധി ആവശ്യങ്ങളും പ്രശ്നങ്ങളും യാസീൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഫലമായി സഫലമാകുമെന്ന് നിരവധി വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അൽ കസീർ പറയുന്നത് കാണുക ചില മഹാരഥന്മാർ ഉണർത്തുന്നു പ്രയാസകരമായ ഏതൊരു കാര്യം ും എളുപ്പമാക്കിത്തരാൻ വേണ്ടി സൂറത്ത് യാസിൻ പാരായണം ചെയ്താൽ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ വിശുദ്ധ ഖുർഹാനിന്റെ ഹൃദയമാണ് രണ്ടാമത്തേത് എന്ന് അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം മഹാൻ പറഞ്ഞു അതുപോലെ ഒരു ദിവസത്തിനും ഒരു ഹൃദയമുണ്ട് ഒരു ദിവസത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് അത് പാതിരാത്രിയാണ് അപ്പോൾ മൂന്ന് ഹൃദയങ്ങളായി ഒന്ന് ഫാത്തിമ ബിബിയർ അലി അള്ളാഹുൻഹ അതായത് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഹൃദയം വിശുദ്ധ ഖുർഹാനിൻ്റെ ഹൃദയം സൂറത്ത് യാസീൻ ഒരു ദിവസത്തിൻ്റെ ഹൃദയം അർദ്ധരാത്രി ഇനി അതിലേക്ക് ചേരാനുള്ളത് നാലാമത്തെ ഹൃദയമാണ് അത് നമ്മുടെ അടുത്താണുള്ളത് നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം കരുത്തുള്ളതായിരിക്കണം ഇഹ്ലാസുള്ളതാകണം അതാണ് നാലാമത്തെ ഹൃദയം അതായത് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് പൂർണ്ണമായി ഒരു വുള്ളുവൊക്കെ എടുത്ത് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം മുത്തനബി സല്ലാഹുലൈ വല്ലമ്മയുടെ പുന്നാരമകൾ ഫാത്തിമാ ബി പേരിൽ സൂറത്ത് യാസീൻ കൂടി അള്ളാഹുവിൽ ഹൃദയമർപ്പിച്ചുകൊണ്ട് ഓതുക പ്രതീക്ഷയോടെ ഉത്തരം കിട്ടുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുതന്നെ ഇൻഷാ അള്ളാ റിസൾട്ട് ഉണ്ടാകും ഇത് പറഞ്ഞു കൊടുത്ത ശേഷം ആ വീട്ടിൽ ആ മകൾക്ക് ഒരാൺകുട്ടി ഉണ്ടായി ഇൻഷാ ഇൻഷാല്ലാ കഴിയുന്നവരൊക്കെ ഇത് ചെയ്യുക നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുക അതിനിടയ്ക്ക് നിങ്ങൾക്ക് പീരിയഡ് ആയാൽ അത് നിർത്തിവെക്കുക ശുദ്ധിയായ ശേഷം വീണ്ടും തുടരുക അങ്ങനെ നാൽപ്പത് ദിവസം പൂർത്തിയാക്കുക അത് ചെയ്യുന്നതോടൊപ്പം നമ്മൾ നമുക്കിത് പറഞ്ഞു തന്ന മഹാന്മാരോടുകൂടി ഒരു പ്രതിബദ്ധതയും സ്നേഹവും ഒക്കെ കാണിക്കണം കുണ്ടൂരുസ്താദ് നമുക്ക് നെച്ചിക്കാട്ടിൽ ബെയ്ത്ത് പറഞ്ഞു തന്നപ്പോൾ കുണ്ടൂരുസ്താദിൻ്റെ പേരിൽ നമ്മൾ യാസീൻ ഓതുന്നു അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന നാൽപ്പത് ദിവസവും നിങ്ങൾക്ക് ഒരു സമയത്തെ അത്തിപ്പറ്റുസ്താദിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതി ഹദിയെ ചെയ്യുക അള്ളാഹു ഷേഖുന അത്തിപ്പറ്റുസ്താദിൻ്റെയും ഷേഖുന കുണ്ടൂരുസ്താദിൻ്റെയും ദർജയെ അള്ളാഹു ഏറെ ഉയർത്തി ഉയർത്തിക്കൊടുക്കട്ടെ ഇൻഷാല്ലാ വിശ്വാസത്തോടെ ചെയ്യുക അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും സഹായവും പ്രതീക്ഷിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യ െ ഈ വീഡിയോ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ മുഴുവൻ കൂട്ടുകാർക്കു കൂടി ഷെയർ ചെയ്യുമല്ലോ ഇൻഷാല്ല കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ